ഉപ്പു സാറേ കഴിഞ്ഞു. ഓ ഇൻസ്പെക്ഷനെല്ലാം കഴിഞ്ഞു. ആ ഇല്ല ഓഡിറ്റിങ്ങിൻ്റെ ആളുകളൊക്കെ വന്നുപോയപ്പോഴാണ് ഇത് സമാധാനമായത്. ആ ഓക്കെ ഓക്കെ. ആ ശരി ശരി. ആ ഓക്കെ ഓക്കെ. കോയ സാറേ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആ ഓഡിറ്റിംഗ് കഴിഞ്ഞോട് കൂടിയിട്ടാണ് ശ്വാസം നര വീണത്. രണ്ടു ദിവസം നമ്മുടെ സ്റ്റേഷന്റെ അവസ്ഥ എന്തായിരുന്നു? SSLC പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന പിള്ളേരുടെ അവസ്ഥയായിരുന്നു. അയ്യോ എല്ലാവരും പണി പോവും പിന്നെ. അല്ല സാറാ ബുദ്ധി ചെയ്ത് നന്നായിട്ടോ? അപ്പൊ അത് തോന്നിയത് കൊണ്ട്. ആ അല്ലെങ്കിൽ ആകെ കുടുങ്ങിയായിരുന്നു. അല്ല സാറേ, എന്നാലും ആ ഉണ്ട എവിടെ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അതെ അത് വലിയ വിഷയമാണ്. എന്താണോ യൂണിഫോം ഇല്ല? വെരിഫിക്കേഷൻ കൂടെ സാർ. ആ എന്നും വെരിഫിക്കേഷൻ ആണ് എനിക്ക്. ഇരിക്കും. എന്താണോ ഒരു ചർച്ച? ഏ ഒന്നുമില്ല സാറേ. അല്ല ഇന്നലത്തെ കാര്യത്തെ പറ്റിയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നേ. ഇന്നലെ ആ ഇൻസ്പെക്ഷൻ ടീമുകൾ വന്നിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പറഞ്ഞിട്ട് പോയോട് കൂടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ശ്വാസം നേരെ വീണത്. ശ്വാസം നേരെ വീണല്ലോ. എന്റെ ശ്വാസം എപ്പോഴും നേരെ വീണില്ല. എന്താണ് ആ CI വിവരമൊന്നും അറിഞ്ഞില്ല ഇതുവരെ. അറിയണ്ട അറിയണ്ട. അയാളെ ഇങ്ങനത്തെ കള്ളത്തരങ്ങൾക്കൊന്നും കൂട്ടിക്കാത്ത ഒരാളാണ്. സാറിന്റെ വർത്താനം കേട്ടതൊന്നും നമ്മളൊക്കെ കള്ളന്മാരും കൊള്ളക്കാരാണ്. പിന്നെ അല്ലേ എവിടുന്ന നമ്മൾ ഇത്രയും ഉണ്ട സംഘടിപ്പിച്ചത്? സാറേ നമ്മളിപ്പോ ആർക്കും ഉപദ്രവമില്ലാത്തൊരു കള്ളത്തരം ചെയ്തു. നമ്മൾ പോലീസുകാരുടെ അവസ്ഥ അറിയാലോ. അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ട്രാഫിക്ക് പോകാൻ പറഞ്ഞാൽ ട്രാഫിക്ക് പോകും, മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ പറഞ്ഞാൽ അത് ചെയ്യും, തല്ലാൻ പറഞ്ഞാൽ തല്ലും, തല്ല് കൊള്ളാൻ പറഞ്ഞാൽ കൊള്ളും. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യണമല്ലോ. അല്ല ഞാൻ ഒന്നേ പറയണുള്ളൂ, ഒരു കാരണവശാലും ഇത് CI ചുവട്ടിൽ എത്തരുത്. സാറായിട്ടൊന്നും പറയാണ്ടിരുന്നോ? അല്ല ഞാൻ മാത്രമല്ല എല്ലാവരോടും കൂടി പറയാണ്. അതെ ആ എന്താ പതിവില്ലാണ്ട് ഈ ബൈക്കൊക്കെ? അല്ല ഇന്നലെ ഇവിടെ ഓഡിറ്റിംഗ് കഴിഞ്ഞു പറഞ്ഞു. അപ്പൊ സാറേ ഓഡിറ്റിങ്ങിന്റെ കാര്യം ഒന്നും പറയണ്ട. രണ്ടു ദിവസം മുമ്പ് കൂടി ഞങ്ങൾ സാറിനെ കുറിച്ച് പറഞ്ഞേയുള്ളൂ. എന്താണ്? അല്ല 3 വർഷം മുമ്പ് ഓഡിറ്റ് നടക്കുമ്പോ സാറായിരുന്നല്ലേ ഇവിടുത്തെ റൈറ്റർ. അതെ അതാരൊക്കെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഞാൻ സാറിനായിട്ട്. അന്ന് കണക്കൊക്കെ ക്ലിയർ ആയിരുന്നില്ല, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അന്ന് കറക്റ്റ് ആയിട്ടുണ്ടാവും, പക്ഷെ ഇപ്രാവശ്യം വേർത്ത് പോയി സാറേ. എന്തേ ഇപ്രാവശ്യം കണക്കുകളെല്ലാം നോക്കി വന്ന് നോക്കുമ്പോ ഉണ്ടകളുടെ കാര്യത്തില് ഒരു 36 കുറവ്, മൊത്തം 686 കാണണം. ഇത് എവിടെ പോയി എന്ന് എത്ര ആലോചിച്ചും മനസ്സിലാവുന്നില്ല. അവസാനം പിന്നെ എല്ലാവരും കൂടെ ഒരു കണക്കിന് ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിലുണ്ട് വെച്ചു. ഓഡിറ്റിംഗ് ക്ലിയർ ആയി പോയി, കുഴപ്പമില്ല. പിന്നെ സാറേ ആ ഒരു കാര്യം ചോദിക്കട്ടെ? അല്ല ഒന്നുമല്ല, അറിയാൻ വേണ്ടിയിട്ടാണേ. സാറ് ഇവിടുന്ന് പിന്നെ ട്രാൻസ്ഫർ ആയിട്ട് പോയ സമയത്ത് എന്നെ അതൊക്കെ ഏൽപ്പിച്ച് പോയല്ലോ. അന്ന് ശരിക്കും അതിനകത്ത് 656 ഉണ്ടുണ്ടായിരുന്നോ? ഇല്ല ഇല്ലേ. അന്ന് 36 ഉണ്ട കമ്മിയായിരുന്നു. സാറേ അപ്പൊ ഞാൻ എണ്ണിത് തെറ്റിയിട്ടില്ല. അതെ അങ്ങ അല്ല ഉണ്ട. അല്ല സൂതം, അപ്പൊ എങ്ങനെയാണ് ഈ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് കണക്കിട്ടാലിയായത്? അത് സാറേ നമ്മുടെ സ്റ്റേഷനിൽ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ തലേ ദിവസം തന്നെ മാരാത്തകുന്ന് സ്റ്റേഷനിൽ പോയിട്ട് ഞാനൊരു 36 ഉണ്ട കടം മേടിച്ചു. എന്നിട്ട് അത് ഇവിടെ വെച്ചിട്ട് കണക്ക് ക്ലിയർ ആക്കി. ഓഡിറ്റിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ തിരിച്ചു കൊണ്ടു കൊടുത്തു.